ഒരു ഫ്ലാഷ് സെയിൽ. അന്ന് വരെ രേഖപ്പെടുത്തിയ റെക്കോർഡുകൾ എല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് 24 മണിക്കൂർ നീണ്ട ആ ഫ്ലാഷ് സെയിലിൽ വിറ്റുപോയത് 21 ലക്ഷം ഫോണുകൾ. തീർന്നില്ല, ലോകത്തിലെ 4-ാമത്തെ വലിയ മൊബൈൽ ബ്രാൻഡ്, ഇന്ത്യയിലെ നമ്പർ 1 മൊബൈൽ ബ്രാൻഡ്, ഏറ്റവും വേഗത്തിൽ വളർന്നു വന്ന ചൈനയിലെ ഒരേ ഒരു മൊബൈൽ ബ്രാൻഡ്, ഇന്ന് ഈ 2020-ൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന 2-ാമത്തെ മൊബൈൽ ബ്രാൻഡ് എക്സെട്ര എക്സെട്ര എക്സെട്ര. 2010-ൽ ഉദയം കൊണ്ട ഈ ലോകത്ത് ആകെ പടർന്നു ജ്വലിക്കുന്ന സൂര്യരാജൻ, ദ വൺ ആൻഡ് ഓൺലി മൊബൈൽ ബ്രാൻഡ് ഷൗമി. വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇപ്പൊ വിശ്വസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തടാ ട്രൈ. യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓൾ. ഷൗമി എന്ന ബ്രാൻഡിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ? 2016-ൽ MI 5 എന്നും റെഡ്മി നോട്ട് 3 എന്ന് പറയുന്ന രണ്ട് മൊബൈൽ ഡിവൈസുമായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഷൗമി ഇതുവരെ 23 ലക്ഷം റെഡ്മി നോട്ട് 3 മൊബൈൽ ഫോണുകൾ വിറ്റഴിക്കപ്പെട്ടു. ആ സമയത്ത് ഞാനും വാങ്ങി വരണം. അതാണ് ഗൈസ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്, 4 വർഷം നോ കംപ്ലൈന്റ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലും ലോകത്തും ഷൗമിയുടെ പേര് വാനോളം ഉയർത്താൻ സഹായിച്ച റെഡ്മി നോട്ട് സീരീസിലെ ഏറ്റവും പുതിയ വേർഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് അപ്പിക്കാസ്, ഇറ്റ്സ് മീ അപ്പിക്ക ഹിയർ. I'm back with the Redmi Note 9 Pro, the budget and the performance beast from the family of Xiaomi. Yes guys, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് റെഡ്മി നോട്ട് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ റെഡ്മി നോട്ട് 9 പ്രോ എന്ന് പറയുന്ന ഗ്ലോബൽ വേർഷനാണ്. സോ ഗായ്സ്, ഇത് 6 GB 128 GB വേർഷനാണ്, ഒരു ഗ്രേ കളറാണ് വരുന്നത്. സോ ഇത് നമ്മൾ സ്റ്റോറിൽ നിന്ന് അൺബോക്സ് ഓൾറെഡി ചെയ്തതാണ്, മറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സോ ഇതിനകത്തെ പാർട്സ് ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ നേരെ അൺബോക്സിലോട്ട് പോകും. ഇനി ഇത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സോ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാ ചെങ്കമ്പാരും ചെങ്കത്തിമാര് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്ന് തല്ലി നോക്കടാ. കൂടുതൽ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വിടുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ ഗൈസ്, സോ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ ആദ്യം നമുക്കൊരു വൈറ്റ് ബോക്സ് കിട്ടി. സോ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രോ. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതിയ പ്ലാസ്റ്റിക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാനൊരു ഫോൺ അൺബോക്സ് ചെയ്തിരുന്നു സാംസങ്ങിൻ്റെ, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇടുന്നുണ്ട്. സോ അതിന് ഈ പ്ലാസ്റ്റിക്, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പ്ലാസ്റ്റിക് ആണ് കിട്ടാഞ്ഞത്. സോ ഗൈസ്, നമ്മൾ അതിൻ്റെ കൂടുതൽ കിട്ടിയ വൈറ്റ് ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് പേപ്പർ യൂസർ മാനുവലും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പ്ലാസ്റ്റിക് കേസ്, നല്ലൊരു ബ്ലാക്ക് കളർ അല്ലെ ഗ്രേ കളർ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കേസും നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന TPU ആണ്. സോ നമ്മൾ അൺബോക്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനും നമുക്ക് കിട്ടിയത് ഒരു 30 വാട്ട്സിൻ്റെ ചാർജറും പിന്നെ അതുപോലെ തന്നെ USB-C2C USB കേബിളും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. മച്ചമ്മരെ, ഇന്നത്തെ ഈ വീഡിയോയിലെ ഹീറോ ഞാനല്ല, ഇന്ന് ഈ വീഡിയോയിൽ ഈ ഫോൺ അൺബോക്സ് ചെയ്യാൻ തന്ന എൻ്റെ കസിനാണ്. അദ്ദേഹം വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിന് ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു ദിലീജ. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ച എന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ ചാനലിലോട്ട് ഒരുപാട് പ്രൊഡക്റ്റ് അദ്ദേഹം അൺബോക്സ് ചെയ്യാനായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. പുള്ളി എവിടുന്നേലും കഷ്ടപ്പെട്ട് ഓരോ പ്രൊഡക്റ്റ് മേടിക്കും, ഞാനത് അൺബോക്സ് ചെയ്യാനായിട്ട് ഇങ്ങ് വലിക്കും. സോ ഇനി അൺബോക്സ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വളരെ കുറവായിരിക്കും. പുള്ളി പോയത് എന്തുകൊണ്ടും വളരെ നഷ്ടമായിട്ട് തോന്നുന്നു, എന്ത് ചെയ്യാനല്ലേ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫോണ്. ഗായ്സ്, ഈ ഗ്രേ കളർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല ഗായ്സ്. ഇതിന്റെ ഓരോ ഡിസൈൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഗ്രേ കളറാണ് ബ്ലാക്കിനേക്കാളും ഏറ്റവും അട്രാക്റ്റീവ്. നമുക്ക് അൺബോക്സ് ചെയ്തപ്പോൾ കിട്ടിയ ഈ വാൾ ചാർജർ 30 വാട്ട്സ് അൾട്രാ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വാൾ ചാർജർ ആണ്. ഇത് Type-C to Type-C അല്ല, ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു തോന്നുന്നു. സോ സോറി ഗായ്സ്. എന്നോട് ക്ഷമിക്കണം സാർ. എന്താ ഇത്? അത് USB Type-C കേബിൾ ആണ്. സോ
നമ്മള് ഫോണിന്റെ ലുക്ക് എല്ലാം നോക്കി, ഇനി ഈ ഫോൺ ഒന്ന് ഓൺ ആകുമോ എന്നുള്ളത് നോക്കണ്ടേ. സോ ഗൈസ് നെക്സ്റ്റ് നമുക്ക് ഈ ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം. ഓൺ ആക്കുക, ഓൺ ആക്കുക, ഓൺ ആക്കുക. യെസ് ഗൈസ് ഫോൺ ഓൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, അത് നോക്കിയിട്ട് വരാം. അപ്പൊ മച്ചാൻ പറയാ, ഇതാണ് നമ്മുടെ ഐറ്റം കണ്ട ഷോമി റെഡ്മി നോട്ട് 9 പ്രോ 6 and 128 GB ആണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഗ്രേ കളർ ആണ്. സോ ഗൈസ് ഒരു ഫോണിനെ പവർഫുൾ ആക്കുന്ന അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ എത്ര സ്ട്രോങ് ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഗൈസ് ഇതാണ് നമുക്ക് സ്പെസിഫിക്കേഷൻ. നിങ്ങൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ഒന്ന് പോസ് ചെയ്തിട്ട് ഓരോന്നും ചെക്ക് ചെയ്യാം. നമുക്ക് എല്ലാം ഒന്നും പറഞ്ഞു വിടാനായിട്ടുള്ള ടൈമില്ല. സ്പെഷ്യലായിട്ട് പറയുമ്പോഴത്തേന് ഏറ്റവും ബിഗർ സ്ക്രീൻ തരുന്നുണ്ട്, 4 ക്യാമറ തരുന്നുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ഹൈ കപ്പാസിറ്റി ബാറ്ററി 5020mAh സൂപ്പർ ഫാസ്റ്റ് വാട്ട് ബാറ്ററി തരുന്നുണ്ട്, 720G സ്നാപ് ഡ്രാഗന്റെ പ്രോസസ്സർ തരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കുറച്ച് ബോഡി പാർട്സ് ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ. സോ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേനും സിം കാർഡ് സ്ലോട്ട് അല്ലെങ്കിൽ അതിന്റെ പോർട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിഗർ ഡിസ്പ്ലേ 6.67 inch ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന IPS FHD+ പാലാണ് നമുക്ക് നമ്മുടെ റെഡ്മി നോട്ട് 9 പ്രൊവൈഡ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും ഫിംഗർ പ്രിന്റോട് കൂടി പവർ ബട്ടൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വോളിയം റോക്കർ പ്ലസും മൈനസും ഉള്ള നമ്മുടെ വോളിയം റോക്കർ നമ്മുടെ റൈറ്റ് സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് IR ബ്ലാസ്റ്റർ ഉണ്ട്, ഫ്രണ്ടിൽ കാണുന്ന മൈക്കാണ്. പിന്നെ 32 MP ക്യാമറ ആണ് ഫ്രണ്ട് സൈഡിലെ ഫേസ് ക്യാമറ. പിന്നെ അണ്ടർ സൈഡ് ഓഡിയോ ജാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Type-C 2.1 ചാർജിംഗ് പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 3D സ്റ്റീരിയോ ഡൗൺ ഫയറിംഗ് സ്പീക്കർ പക്ക ക്വാളിറ്റിയുള്ള സ്പീക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാമറ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യം കാണുന്ന 64 MP വൈഡ് ആംഗിൾ മെയിൻ ക്യാമറ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന 8 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. നെക്സ്റ്റ് അണ്ടർ സൈഡിലെ 2 ക്യാമറ, ഒന്ന് ഡെപ്ത് സെൻസറും രണ്ടാമത് മാക്രോ 2 cm വരെ ഫോക്കൽ ഡിസ്റ്റൻസ് ഉള്ള മാക്രോ ക്യാമറയാണ് നെക്സ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഗൈസ് ഫുള്ളി ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ ഗോറില്ല ഗ്ലാസ് 5 കൊണ്ട് ബാക്ക് സൈഡും പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ P2i സ്പ്ലാഷ് പ്രൂഫ് പ്രൊട്ടക്ഷൻ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ് ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ എടുത്തേക്കുന്നത് ഗ്ലോബൽ വെർഷൻ ആയ റെഡ്മി നോട്ട് 9 പ്രോ ആണ്. സോ ഇന്ത്യയിലുള്ള എന്റെ കൂട്ടുകാരൻ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ 3 വെർഷൻ അവൈലബിൾ ആണ്, നോട്ട് 9 പ്രോ മാക്സ്. അതിൽ ഇന്ത്യയിലെ നോട്ട് 9 പ്രോ മാക്സിന്റെ സ്പെക്കാണ് ഗ്ലോബൽ വെർഷനായ നോട്ട് 9 പ്രോയിൽ ഉപയോഗിക്കുന്നത്. ഡിഫറൻസ് ഇത്രേ ഉള്ളൂ, ഒന്ന് ക്യാമറയിൽ ഉണ്ടാകുന്ന ഡിഫറൻസും രണ്ട് അതിന്റെ ഫാസ്റ്റ് ചാർജിങ്ങിലും കുറച്ച് കളറിലുണ്ടായ ഡിഫറൻസ്. അതിന്റെ സ്പെക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ കാലം അതാണ്, അപ്പൊ മജമാരെ നമ്മുടെ ഓൾഡ് കിങ് നോട്ട് 3 ആയിട്ട് നമ്മുടെ ഈ നോട്ട് 9 ഈ 4 വർഷം കൊണ്ട് എന്ത് മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊരു ക്വിക് കമ്പാരിസൺ ആയിട്ട് ഒന്ന് നോക്കാം. സോ കാലങ്ങളിൽ വന്ന ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും മാറ്റങ്ങളല്ലാതെ എനിക്ക് മറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് ഇതിന്റെ ഇപ്പോഴും ഇത് അലുമിനിയം ഫ്രെയിം തന്നെ ഉപയോഗിക്കുന്നു രണ്ടിലും. ബാക്ക് സൈഡിൽ ഇത് പുതിയതിന് ഗ്ലാസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് റീഡർ രണ്ടിനും വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ, അതുപോലെ 3.5 ജാക്ക്, അതുപോലെ നമ്മുടെ ചാർജിങ് എല്ലാം ആ ഒരു പൊസിഷൻ എല്ലാം അവർ അതേപടി കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന കുറച്ച് കാലങ്ങളിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ മാത്രമാണ് എനിക്ക് ഇപ്പൊ ഇതിനകത്ത് നോട്ടീസ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ്. സോ ഗൈസ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പം ഇത്രയൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയത്. ഇതിന്റെ അവൈലബിലിറ്റി പറയുവാണെങ്കിൽ ഗ്ലോബലി ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇന്ത്യയില് ഇതിന്റെ നോട്ട് 9 പ്രോ മാക്സിന് 17,000 രൂപ ആയിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മുടെ UAE 850 dirhams അടുത്ത് വരുന്നുണ്ട്. എല്ലാത്തിന്റെ വിലയും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, നിങ്ങൾ ഒന്നൊന്ന് പോയി ചെക്ക് ചെയ്തിരിക്കുക. സോ ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. സി യു നെക്സ്റ്റ് വീഡിയോ. ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ, എന്താ ചെയ്യാ.